مثل الملف ام اس باور بوينت എങ്ങനെയാണ് പവർ പോയിന്റ് 2007 അല്ലെങ്കിൽ അതിൻ്റെ ആയർ വെർഷനുകളിൽ എങ്ങനെയാണ് ഫയൽ സേവ് ചെയ്യാം. ഹുന തുറുക്ക് മുഖ്തലഫ ലിഹിഫ്ലിൽ മിലഫ് ഫി എം എസ് പവർ പോയിന്റ്. വ്യത്യസ്ത രീതികൾ ഇവിടെ പവർ പോയിന്റ് സേവ് ചെയ്യാനുള്ളതുണ്ട്. വ മിൻഹ അൻ നഖ്റു അല സിർറു ഓഫീസ്, ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. വ നഖ്താറു ഹിഫ്ല് സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. വ യൽഹറു മുറബ നസ്ലിൽ ഹിഫ്ലി, അങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ബോക്സ് അവിടെ വരും. പനക്തുബ് ഇസ്ബല്ലിൽ മിലഫി, അങ്ങനെ ഫയലിന് പേര് കൊടുക്കും. എന്നതിന് ശേഷം വൻ അഖ്താറു പവർ പോയിന്റ് 2013 പ്രസൻറ്റേഷൻ എന്നെടുക്കും. അത് എന്തിനാന്ന് വെച്ചാൽ മിനിൽ കായ്മത്തി തഹ്ത ഹിഫ്ലി ബിസ്മി സേവാസ് എന്നുള്ളവിടുന്ന് നമ്മൾ പവർ പോയിന്റ് 1997 to 2003 എന്നത് നമ്മൾ തിരഞ്ഞെടുക്കാം. അത് സേവാസ് ടൈപ്പ് എന്നതിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. വദാലിക അഫ്ലൽ അൻതമക്കന ഫതഹു ഹാദൽ മിലഫ് ഫിൽ ഇസ്ദാറാത്തി സാബിക ലി ഹിസ്മത്തി ഓഫീസ് 2007. അപ്പോൾ 2007 പ്രിയർ വെർഷൻസ്, 2007 ഓഫീസിൻ്റെ മുമ്പുള്ള വെർഷനുകളാണെങ്കിൽ 2007 ശേഷമുള്ള വെർഷനുകളിൽ ചെയ്തത് വർക്ക് ചെയ്യൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1997 to 2003 വരെയുള്ള വെർഷനുകളിലും ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ പോയിന്റ് 1997 to 2003 പ്രസൻറ്റേഷൻ എന്നത് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, കാരണം ഇപ്പോൾ ഏകദേശം 2003 വെർഷനൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ പഴയ വെർഷൻ എന്ന് പറയുന്നത് 2007 അപ്പോൾ 2007 കൊണ്ട് പുതിയ ഒരു പിന്നെ ഇൻ്റർഫേസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് 2003 കാര്യങ്ങളൊന്നും 2007 വർക്ക് ചെയ്യുമെങ്കിലും 2007 വർക്കുകൾ നമ്മൾ 2007 ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻസ് 2003 വെർഷനിൽ വർക്ക് ചെയ്യൂല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇങ്ങനൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലഖ്തു മിഫ്താഹൈനി കൺട്രോൾ പ്ലസ് എസ്, കൺട്രോൾ പ്ലസ് എസ് എന്ന് പറയുന്ന രണ്ട് കീ പ്രസ് ചെയ്താൽ, കൺട്രോളും എസ് എന്ന് പറയുന്നതും പ്രസ് ചെയ്താൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കിട്ടും. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹിഫ്ലുൽ അറലിക്ക അറലി ഷറായി, പവർ പോയിന്റ് പ്രസൻറ്റേഷനായിട്ട് എങ്ങനെയാണ് ചെയ്യുക. പവർ പോയിന്റ് മറ്റേത് പവർ പോയിന്റിൻ്റെ ഒരു ഫയലായിട്ട് സേവ് ചെയ്യണം, ഇത് പ്രസൻറ്റേഷനായിട്ട് തന്നെ പവർ പോയിന്റ് ഷോ ആയിട്ട് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ്. വബായദൻ ഫറഹന് മിൻ കുല്ലിൽ എഴുതാതിലില്ലാറലി, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ എല്ലാ സെറ്റിങ്സും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നുംകിനു അൻ നഹ്ഫുലൽ അറല, ഈ പ്രസൻറ്റേഷനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ബീസ്മി അറലി ഷറായി പവർ പോയിന്റ് ഷോ എന്ന പേരിൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. എന്തിനാണ് പവർ പോയിന്റ് ഷോ എന്ന പേരിൽ സേവ് ചെയ്യുന്നത്? വഹാദ യുസായിദു, ഇത് സഹായിക്കും. ലി തഷ്ഗീലിൽ അറലി തഖ്ദീമിയി, ഈ പ്രസൻറ്റേഷൻ വർക്ക് ചെയ്യാൻ സഹായിക്കും. മുബാഷറൻ ഡയറക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും. ദൂന തഷ്ഗീലി ബർമജിയത്തി എം എസ് പവർ പോയിന്റ്. ഇപ്പം എം എസ് പവർ പോയിന്റ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാതെ തന്നെ ആ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, പ്രസൻറ്റേഷൻ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് പ്രസൻറ്റേഷൻ തുടങ്ങും. അതല്ലെങ്കിൽ എന്താ രീതി? അതല്ലെങ്കിൽ ഈ പവർ പോയിന്റ് ഷോ ആയിട്ട് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ, സാധാരണ ഫയലായിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ ആ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പവർ പോയിന്റ് ഓപ്പണായി വരണം, എന്നിട്ട് സ്ലൈഡ് ഷോ ഓപ്ഷൻ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ F5 സെലക്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പണായി വരേണ്ടതില്ല, പകരം നേരിട്ട് ഈ പ്രസൻറ്റേഷൻ ഓണായി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനാണ് നമ്മൾ ഇങ്ങനെ സേവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വലിന നുത്തുബവ് ഖുത്തുബാത്ത് താലിയ, താഴെ പറയുന്ന സ്റ്റെപ്സ് തുടരണം. നൻകൂർ ഫോക്കസ് ചെയ്യുമ്പോൾ ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഓഫീസ് ബട്ടൺ എന്ന് പറയുമ്പോൾ 2010 ശേഷമുള്ള വെർഷനുകളിൽ ഓഫീസ് ബട്ടൺ കാണില്ല, ഫയൽ ടാബാണ് കാണുക. അത് ശ്രദ്ധിക്കുക, പല പ്രാവശ്യം നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് വിട്ടുപോകുന്നതാണ്. വൻ അൻഗുറു ഫൗക്ക ഹിഫ്ലു ബിസ്മ, എന്നിട്ട് സേവാസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വൻ അഖ്താറു അറദ് ഷറാഹി ലി പവർ പോയിന്റ്, അതായത് പവർ പോയിന്റ് ഷോ എന്നത് സെലക്ട് ചെയ്യുക. വനത്തുബോ ഇസ്മൻ ലിൽ മിലഫി, ഫയലിന് പേര് കൊടുക്കുക. വനുഹദ്ദുൽ മുജല്ലദ് ലിൽ ഹിഫ്ലിഹി, ആ ഫയൽ ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. വൻ അൻഗുറു ഫൗക്ക മുവാഫക് ഓക്കെ ബട്ടൺ അമർത്തുക. ഇതാണ് ഒരു രീതി സേവ് ചെയ്യാനുള്ള, വേറൊരു രീതി പറഞ്ഞത്.
ഇനിയുള്ള രീതി എന്ന് പറയുന്നത് നെഷറുൽ ആറൽ പവർപോയിന്റ് പബ്ലിഷ് പ്രസൻറ്റേഷൻ പാക്കേജ്. പബ്ലിഷ് പ്രസൻറ്റേഷൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇതാ കുന്ന കത് ദമജ്ന ഫി ആറലിന മിലഫ് ഫീഡിയോ ഔ യൂജദ് ഫി ഷറാഹി റബ്ത ഇല മവാക്യ ഇൻ്റർനെറ്റ് ഫയലിന അൻ നെൻഷുറൽ ആറല ഹിസ്മത്ത് പബ്ലിഷ് പാക്കേജ് ലിൽ കുറുസ് അൽ മൽഗൂത്ത് ലി തൽമീനി കാഫത്തിൽ മിലഫാത് അൽ മുർത്തബിത്തത്ത് ബിൽ ആറൽ. വൈദ കുന്ന കത് ദമജ്ന ഫിയാറലിന. നമ്മുടെ പവർ പോയിൻ്റ് ഷോയിൽ നമ്മൾ എംബഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എംബഡ് ചെയ്യാറിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഫയല് വീഡിയോ ഫയൽ നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഓഡിയോ ഫയൽ കൊണ്ടുവരുന്നത്, അതുപോലെ വേറൊരു ഫയലിലേക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത്, നെറ്റിൽ നിന്ന് നേരിട്ട് ഹൈപ്പർ ലിങ്ക് കൊടുത്തും കൊണ്ട് കൊടുക്കുന്ന രൂപങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫയൽ വീഡിയോ ഫയൽ എംബഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദമജന ഫിയാറലിന മിലഫ് വീഡിയോ വീഡിയോ ഫയൽ എംബഡ് ചെയ്തു, അല്ലെങ്കിൽ ഓഡിയോ, അല്ലെങ്കിൽ ഓഡിയോ ഫയൽ ഓഡി എന്താണ് നമ്മളിതിലേക്ക് എംബഡ് ചെയ്തു. ആ യൂജദ് ഫിഷറായി അല്ലെങ്കിൽ സ്ലൈഡിലുണ്ട് റബത്തുൻ ലിങ്കുണ്ട് ഇലാം അവാക്കിയ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിലേക്ക് ലിങ്കുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിനകത്തുള്ള തന്നെ ഫയലിലേക്ക് ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫലൈന അൻ നെൻഷുറൽ അറല ഹിസ്മത്ത് പബ്ലിഷ് പാക്കേജ് ലിൽ കുറുസൽ മദബൂത്ത് പബ്ലിഷ് ടു സി ഡി. അങ്ങനെയാണ് അത് അറബിയിൽ വായിക്കേണ്ടത്. പബ്ലിഷ് പാക്കേജ് ടു സി ഡി എന്നത് നമ്മൾ സെലക്ട് ചെയ്യണം. പബ്ലിഷ് പാക്കേജ് ടു സി ഡി അൻ നെൻഷുറൽ അറല ഹിസ്മത്ത് ലിൽ കുറുസ് അൽ മദബൂത്ത് പബ്ലിഷ് പാക്കേജ് ടു സി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. അതെന്തിനാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? ലി തൽമീനി കാഫത്തിൽ മിലഫാത്ത് അൽ മുർത്തബിത്തത്തിൽ ബിലാറുള്ള ഈ സ്ലൈഡിൽ നമ്മൾ ഏതൊക്കെ ഓഡിയോ ഏതൊക്കെ വീഡിയോ ഏതൊക്കെ ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിച്ചിരിക്കണോ അതെല്ലാം കൂടി ഒരു ഫയലിലേക്ക് ഒരു ഫോൾഡറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. വലിതാൻ എത്തുബായൽ ഖുത്വാത്ത താലിയ താഴെ പറയുന്ന സ്റ്റെപ്സ് അതിനെ തുടരാം. നെൻഗുറു ഫോക്ക് സീറോ ഓഫീസ് ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നെൻഗുറു ഫോക്ക് നെഷർ പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സുമ്മ നഖ്താറു ഹിസ്മത്തിൽ കെർസൽ മൽവോത്ത് പിന്നെ പാക്കേജ് ടു സി ഡി എന്നതിൽ സെലക്ട് ചെയ്യുന്നു. ഫൈലറു മുറബ ഹിവാർ ഹിസ്മത്തിൽ കുർസൽ മൽവോത്ത് അങ്ങനെ പാക്കേജ് ടു സി ഡി എന്ന് പറയുന്നതിൻ്റെ പ്രസൻറ്റേഷൻ സി ഡി പാക്കേജ് ടു പ്രസൻറ്റേഷൻ സി ഡി എന്ന് പറയുന്നതിൻ്റെ ഒരു മെസ്സേജ് ബോക്സ് അവിടെ വരും. നെക്തുബ് ഇസ്മലിൽ കുറുസ് ഫിൽ മൗലവി ലഹു എന്നിട്ട് ആ ഡിസ്കിന് നമുക്കൊരു പേര് കൊടുക്കാം. ആ പേര് അവിടെ ടൈപ്പ് ചെയ്യുക. സുമ്മ നെൻഗുറു ഫോക്കൻ നുസ്ഖ് ഇല കുറുസ് മദൂത്ത് എന്നിട്ട് കോപ്പി ടു സി ഡി എന്നതിലേക്ക് കൊടുക്കുക. കോപ്പി ടു സി ഡി എന്നതിലേക്ക് സെലക്ട് ചെയ്യാം. ഫയൽഹറു മുറബ ഹിവാർ ലി തൽമീനി കാഫത്തിൽ മിലഫാത്ത് അൽ മുർത്തബിത്തത്തിൽ ബിൽ ആറത് ഫിൽ കുറുസിൽ മദൂത്ത് ഈ സ്ലൈഡിലുള്ള മുഴുവൻ ഫയലുകളും സി ഡിയിലേക്ക് കോപ്പി ചെയ്യണോ എന്ന് ചോദിക്കും. ഫ നെൻഗുറു നാം ഓക്കെ ബട്ടൺ അമർത്തുക. വൽ ഹിഫ്ലി നെസഖ് ലിൽ അറല് ഫി മുജല്ലദ് ഇനി ഒരു സി ഡിയിലേക്കല്ല, നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഒരു ഫോൾഡറിലേക്ക് ചെയ്യാം. സി ഡി ഇല്ലാതെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനകത്തൊരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യാം. നെൻഗുറു ഫൗക്ക നെസ്ഖ് ലിൽ മുജല്ലദ് അപ്പോൾ കോപ്പി ടു ഫോൾഡർ എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. വൻ ഹദ്ദുൽ ഇസ്മ ഫയലിന് പേര് കൊടുക്കുക. വൽ മുജല്ലദ അതുപോലെ ഫോൾഡറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലിൽ ഹിഫ്ലി സേവ് ചെയ്യാനുള്ള ഫോൾഡറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ സേവ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇവിടെ ഈ ഫയലിൽ സേവ് ചെയ്യുന്ന രൂപങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നമുക്കിവിടെ ഇതാണ് ഓഫീസ് ബട്ടണ് പകരം നാം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മിലഫ് എന്ന് പറയുന്ന ഫയൽ ടാബാണ് ഉണ്ടാവുക. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിഫ്ല് കാണും. ഹിഫ്ലും ബീസ്മി ഉണ്ടാവും. ഈ ഹിഫ്ല് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ കൊടുക്കാം. അപ്പോൾ ഇസ്തേറാൽ എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഇസ്തേറാൽ എന്ന് പറഞ്ഞാൽ ബ്രൗസ്. അപ്പോൾ ബ്രൗസ് എന്ന് പറയുമ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെ ഞാൻ സത്തുഹുൽ മക്തബ് ഡെസ്ക്ടോപ്പ് കൊടുക്കുന്നു. ഇപ്പോൾ അറല് തക്ദീമി വണ്ണ് എന്ന പേരിൽ അറല് തക്ദീമി വാഹിദ് എന്ന പേരിൽ സേവ് ആകുന്നു. ഇനി അതല്ലെങ്കിൽ ഇവിടെ സേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഡെസ്ക്ടോപ്പ് കൊടുക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്നതിന് പകരം ഇവിടെ പവർ പോയിൻറ്റ് 97 to 2003 എന്ന പേരിൽ ഇവിടെ ചെയ്യാൻ പറ്റും. പവർ പോയിൻറ്റ് 97 to 2003. അപ്പോൾ ഇത് 2007 മുമ്പുള്ള വെർഷനുകളിൽ വർക്ക് ചെയ്യും. ഇതല്ലെങ്കിൽ പിന്നെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന പേരിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് തന്നെ
കൺട്രോൾ പ്ലസ് എസ് അടിച്ചു കഴിഞ്ഞാൽ സേവ് മെസ്സേജ് ബോക്സ് വരും. ഉണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡെസ്ക്ടോപ്പ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഇവിടെ ഇസ്തിറാൾ കൊടുത്ത് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇവിടെയും അതുപോലെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഏതാ വേണ്ടുവെങ്കിൽ PDF ആണെങ്കിൽ PDF, XPS ആണെങ്കിൽ അങ്ങനെ, ടെംപ്ലേറ്റ് ആക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പവർപോയിന്റ് മാക്രോ എനാബിൾഡ് ആണെങ്കിൽ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഇതിന് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. PNG ആക്കിയിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ പലതും. വീഡിയോ ആക്കിയിട്ട് സേവ് ചെയ്യുക, MP4 നമ്മളിതിനകത്ത് വീഡിയോയും ഓഡിയോയും ഒക്കെ കൂടി സെറ്റ് ചെയ്തതിന് ശേഷം ഇതോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഫയൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലും നമുക്കതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു രീതി എന്ന് പറഞ്ഞത് ഇതിനകത്ത് പറഞ്ഞ ഒരു രീതി പിന്നെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സേവ് അല്ല, സേവ് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മൾ ഹിഫ്ലു ബീസ്മി ഉണ്ട്, അതായത് നേരിട്ട് പവർപോയിന്റ് ഷോ ആയിട്ട് സേവ് ചെയ്യാൻ. പവർപോയിന്റ് ഷോ ആയി സേവ് ചെയ്യാൻ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പവർപോയിന്റ് ഷോ കാണാൻ പറ്റും. ഇതാണ് പവർപോയിന്റ് ഷോ. അതുപോലെ പവർപോയിന്റ് ഷോ 1997 to 2003 ഉണ്ട്, അതുപോലെ പവർപോയിന്റ് ഷോ. എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം, പവർപോയിന്റ് ഷോ കൊടുക്കുന്നതോടുകൂടി ഇത് നമുക്ക് ഇതിൻ്റെ ഫയലിൽ ഈ പവർപോയിന്റ് പ്രസൻറ്റേഷൻ ഡയറക്റ്റ് ആയിട്ട് എന്താവും വർക്ക് ചെയ്തോളും, ഈ പവർപോയിന്റ് എന്നുള്ള പറയുന്ന പ്രോഗ്രാമിലേക്ക് നമുക്ക് വരേണ്ടതില്ല. അതാണ് ഒരു രീതി പറഞ്ഞത്. ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത് ഇതിനെ പാക്കേജ് ചെയ്യാനാണ്. പാക്കേജ് ചെയ്യുക പറഞ്ഞാൽ ഇതിൽ എംബഡ് ചെയ്തിട്ടുള്ള ഫയലുകളെ മൊത്തം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വീഡിയോ ഫയൽസും ഓഡിയോ ഫയൽസും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പം ഞാനിതിനകത്ത് ഒരു വീഡിയോ ഫയൽസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടേക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഒരു വീഡിയോ ഫയൽ കൊണ്ടുവരികയാണ്. ഇതിൽ പോയിട്ടൊരു വീഡിയോ ഫയൽ വേണമെങ്കിൽ കൊണ്ടുവരാം. വീഡിയോ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാം. ഇവിടെ ഞാനൊരു ചെറിയ വീഡിയോ ഇതിനകത്ത് കൊണ്ടുവരുന്നു. ഒരു ചെറിയ വീഡിയോ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എത്ര വേണം, അത് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. വീഡിയോ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് വേറൊരു ഫയലിൽ നിന്നാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വെറുതെ സേവ് എന്ന് പറഞ്ഞും കണ്ട് പോവുകയാണെങ്കിൽ ആ ഫയലിൻ്റെ സോഴ്സ് നമുക്ക് നഷ്ടപ്പെടും. ആ സോഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഫയലിനെ വെറുതെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ സേവ് ചെയ്ത ഫയലും കൊണ്ട് വേറൊരു സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ട് ആ വീഡിയോ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ പകരം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തസ്ദീർ എന്ന് കാണാം. 2017-19 വേർഷനിൽ തസ്ദീർ എന്നാണ്, മുമ്പത്തേലൊക്കെ നഷർ എന്നാണ് ഉണ്ടാവുക, ഇവിടെ തസ്ദീർ എന്നാണ് കാണുന്നത്. ഇങ്ങനെ തസ്ദീറിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ പല രീതിയിലും അതിനെ PDF ആയിട്ട് വിടാനുണ്ട്, അതുപോലെ വീഡിയോ ആക്കാനുണ്ട്. ഈ ചെയ്ത വർക്കിനെ വീഡിയോ ആക്കി ഇട്ടെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ ഇതാണ് നസ്ഖുൽ അറള് തഖ്ദീമി അല കുറുസ് മഖബൂത്ത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷാ നഷറാത്ത് ഉണ്ടാവും, പബ്ലിഷ് ചെയ്യുന്ന രീതി ഉണ്ടാവും. നഷറാത്ത് എന്നാണെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പവർപോയിന്റ് വേർഡിലേക്ക് മാറ്റാം. ഇപ്പം ഇവിടെ ഞാൻ നസ്ഖുൽ അറള് തഖ്ദീമി അല കുറുസ് മഖബൂത്ത് എന്നതിലേക്ക് കൊടുക്കണം. എന്നിന് ഹുസ്മത്തുൽ അറള്, ഇത് ഇതിൻ്റെ മെച്ചം എന്താണ്, അനാസർ മുർത്തബിത്തൽ ഫീദിയ വസവത്ത് വൽ ഖുതൂത്ത്, ചാർട്ട് സൗണ്ട് ഓഡിയോ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ പറ്റും. അയ്യം മിലുഫാത്ത് നുഹറ മുലാഫയിൽ ഹിസ്മ, ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു ഫയലുകളൊക്കെ ഇതിലേക്ക് കയറ്റി വരും. അപ്പോൾ അതുകൊണ്ട് ഹിസ്മത്തുൽ കുറുസുൽ മഖബൂത്ത് എന്ന് നമ്മൾ കൊടുക്കുന്നു. പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഫയൽ ഇവിടെ വന്നു. വേറൊരു ഫയലും കൂടെ നമുക്ക് ആഡ് ചെയ്യണം, ICT എന്നതിൽ ഈ ഒരു ഫയലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലും കൂടെ ഇവിടെ വരും. ദെൻ നിസ്ഖ് ഇലൽ മുജല്ലദ് എന്ന് പറഞ്ഞാൽ നിസ്ഖ് ഇലൽ മുജല്ലദ് കൊടുക്കാം. ഇവിടെ കുറുസ് അറള് തഖ്ദീമി എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പേര് വരും. ഇതിന് പകരം നമുക്ക് ഇവിടെ വേറെ പേര് കൊടുക്കാം. ഇത് അതുപോലെ എവിടെയാണ് സേവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഇസ്തിറാൾ ചെയ്യാം. ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ കൊടുക്കേണ്ടതെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഫോൾഡറിൻ്റെ പേര് ഇങ്ങനെ വന്നു, ഡെസ്ക്ടോപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. മുവാഫക്ക് കൊടുക്കുക. മുവാഫക്ക് കൊടുക്കുമ്പോൾ എല്ലാ ഫയലുകളും ഇതിൽ ആഡ് ചെയ്യണമെന്ന് ചോദിക്കും. യെസ് കൊടുക്കുക. അപ്പോൾ നാം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലുകളൊക്കെ ആഡ് ചെയ്തും കൊണ്ട് ഒരു പുതിയ ഫയലായിട്ട് അവിടെ വരും. ഇതാണ് ഇവിടെ പാക്കേജ്, ഇവിടെ വന്നു പ്രസൻറ്റേഷൻ പാക്കേജ് ഇവിടെ വന്നു. അപ്പോൾ അതിലാവശ്യമുള്ള ഫയലുകളും ഇതിനകത്ത് കയറി വന്നു. ഇങ്ങനെയാണ്
നമ്മൾ അത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫയൽ മൊത്തത്തിൽ എന്തായി ഒരു പബ്ലിഷ് പാക്കേജ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അതുമല്ല കൊടുത്താൽ പോലും ഈ ഡെസ്ക്ടോപ്പിൽ ആ ഫയലിനെ നമുക്ക് കാണാൻ പറ്റും. ഡെസ്ക്ടോപ്പിൽ കാണാം, കുറച്ച് അറുപത് തകതിമി എന്നുള്ള ഫോൾഡർ കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഏതാണ് ഫോൾഡർ നമുക്കിവിടെ ഓപ്പൺ ചെയ്യേണ്ട ഫയൽ ഇതാണ്. ഇത് നേരിട്ട് ഓപ്പൺ ചെയ്യുന്നു. ഇത് നേരിട്ട് ഓപ്പൺ ചെയ്യുന്ന വർക്ക് ഇനി ഇതിനെ വർക്ക് ചെയ്യുമ്പോഴും നമുക്കത് ഇവിടെ പ്രസൻറ്റേഷൻ തുടങ്ങി. പ്രസൻറ്റേഷൻ തുടങ്ങിയിട്ട് വീഡിയോ നമ്മൾ ഇതിനകത്തൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വീഡിയോ വന്നു, ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാക്കേജ് ചെയ്താലാണ് നമുക്കതിന് കഴിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി പവർപോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന പവർപോയിൻ്റിലുള്ള പ്രസൻറ്റേഷൻ തയ്യാറാക്കൽ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.